Hi friends, in vlog in day pudiri video lake, ella orkun swagadam. In the namak restaurant style, egg and a kadai chicken and daka and no. Yani vida, 1 kilo chicken edit the tender. Adilake namak, 1/2 teaspoon molagu body, 1/2 teaspoon manya podi, 1 teaspoon malli podi, 1 teaspoon chicken masala, pinna 2 teaspoon vinagiri, avishatin up, korch kasturi methi, a flavour navendite, any vachet, nan night, korchi, or ira manicur right, marinate am vegetandar noto. Ada namku, or pan chudaki, adileki, oil rich namku, nan night on the fry edeka. അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മറിച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാം ഓക്കേ ഇനി നമുക്ക് മസാലയിലേക്ക് കടക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു കഷ്ണം പട്ട 4 ഗ്രാമ്പു ഒരു ഏലക്കായ പിന്നെ കുറച്ച് പെരിഞ്ചീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം പൊടികളെല്ലാം ഈ പൊടി നമുക്ക് അരച്ചും എടുക്കാം അതല്ല ജസ്റ്റ് ഇതുപോലെ തന്നെ ഇട്ടാ മതി കുഴപ്പമില്ല എന്നുള്ളവര് ഇതുപോലെ ഇടാം ഞാൻ ജസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട് ഓക്കേ അത് നമുക്ക് മാറ്റി വെക്കാം വേണമെങ്കിൽ ഓപ്ഷണൽ ആണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി വറുത്ത് മാറ്റിയിരുന്ന ആ ഒരു എണ്ണ ഇല്ലേ ആ എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞത് ഉള്ളി സ്ലൈസ് ആയിട്ടും അരിയാം അതല്ലാതെ സ്ക്വയർ ആയിട്ടും അരിയാം അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ് ഇനി നമുക്ക് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും ഓക്കേ അതാടെ വഴറ്റി വരട്ടെ ആ സമയത്ത് ഞാനിവിടെ മിക്സിയിൽ 2 തക്കാളി നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് 1 ഉണ്ട വെളുത്തുള്ളി ആവശ്യത്തിന് ഇഞ്ചി എന്നിവ വേണമെങ്കിൽ ചതച്ചിട്ടിടാം അല്ലാതെ ഇങ്ങനെ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ജ്യൂസാക്കി മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം നമുക്കൊരു 2 സെക്കൻഡ് പാൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഓക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഷോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ചെറുതായിട്ടൊരു ഗ്രേവി വേണം എനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ച്
ആറ്റിയിട്ട് അത് ഒരു 4 teaspoon 4-5 teaspoonേ ഒഴിച്ചിട്ടുള്ളൂ. അത്രയും ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറി തന്നെ മോശമായി പോവും. മാക്സിമം ചൂടുവെള്ളം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് 5 minutes വേവിക്കാം. ചിക്കൻ മസാല ആഡ് ചെയ്യണമെന്ന് ഉള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് 2 seconds പാൻ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.